ലോകം ഭീതിയിലാണ്, യുദ്ധമാണ്. റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അവരുടെ യുദ്ധസന്നാഹങ്ങളുമായി യുക്രൈനുമേൽ സംഹാരതാണ്ഡവമാടി തുടങ്ങിയിരിക്കുന്നു. മര്യാദയ്ക്ക് യുക്രൈന്റെ സൈനികർ വീട്ടിൽ പോയിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തോറ്റു പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ഈ യുദ്ധം ഞങ്ങൾക്ക് ജയിക്കാനുള്ളതാണ് എന്നും യുക്രൈന്റെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു. റഷ്യയെ നിലയ്ക്കു നിർത്താൻ ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ഒന്നിച്ചിറങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ അവർക്കും തക്കതായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അതിനു ബദലായി വ്ളാദിമിർ പുതിൻ മുന്നോട്ട് വച്ചിരിക്കുന്നു. നോക്കൂ, നിസാരമല്ല കാര്യങ്ങൾ. യുക്രൈനെ പിടിച്ചെടുക്കാനല്ല, അവരെ നിരായുധീകരിക്കാനാണ്. നാറ്റോ സൈന്യത്തിൽ അവർ പങ്കാളികളാകുന്നത് തടയാനാണ് ഈ യുദ്ധമെന്നാണ് വ്ളാദിമിർ പുതിൻ പറയുന്നത്. അതായത്, ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല എങ്കിൽ അവരെ നിരായുധീകരിച്ച് ഷണ്ടന്മാരാക്കി മാറ്റിക്കളയാം എന്ന് പുതിൻ കണക്ക് കൂട്ടുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ യുദ്ധപ്രഖ്യാപനവും യുക്രൈനുമേൽ സംഹാരതാണ്ഡവമാടാനുള്ള നീക്കവും. ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് സ്ഥിതിഗതികൾ കാണുന്നത്. യുക്രൈനെ സഹായിക്കാൻ ഒത്തുചേരണം എന്ന് G7 രാജ്യങ്ങളോടും നാറ്റോ സഖ്യരാജ്യങ്ങളോടുമൊക്കെ അമേരിക്ക അഭ്യർത്ഥിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ പലതും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വ്ളാദിമിർ പുതിനെ ആശങ്കാകുലനാക്കുന്നില്ല. യുക്രൈൻ തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അമേരിക്കയുടെ സഖ്യസേനയായി മാറാനുള്ള നീക്കം നടത്തുന്നതിനെതിരെയാണ് ആ ക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും എന്ന പോലെ യുക്രൈനുമേൽ റഷ്യ നടത്തുന്ന ഈ യുദ്ധത്തിനും ന്യായീകരിക്കാവുന്ന കാരണങ്ങളൊന്നുമില്ല. അവർ ഞങ്ങളെ അനുസരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അവർ ഞങ്ങളുടെ ശത്രുക്കളോടൊപ്പം ചേരുന്നു എന്നത് മാത്രമാണ് കാരണം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആവശ്യമാണ്. റഷ്യയുടെ ഈ നിർബന്ധ ബുദ്ധിക്ക് യുക്രൈൻ കീഴടങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ യുക്രൈനെ നിരായുധീകരിച്ച് തങ്ങളോടൊപ്പം തങ്ങളുടെ അധീശന്മാരാക്കി മാറ്റാമെന്നുള്ള റഷ്യയുടെ ആഗ്രഹം സാധിക്കുന്ന സാഹചര്യമുണ്ടായാൽ, അത് ഇതുപോലെ ചിന്തിക്കുന്ന പലർക്കും ഒരു പ്രേരക ശക്തിയായി മാറും. യുദ്ധമില്ലാത്ത ലോകത്തിന് വേണ്ടി ഈ ലോകം മുഴുവൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരമോഹത്തിൻ്റെ ഭാഗമായിട്ടല്ല, അല്ലെങ്കിൽ പിടിച്ചടക്കലിൻ്റെ ഭാഗമായിട്ടല്ല എങ്കിൽ പോലും തങ്ങളെ അനുസരിക്കാത്തവനെ അനുസരിപ്പിച്ച് കൂടെ നിർത്തിക്കളയാം എന്നുള്ള ചില രാഷ്ട്രത്തലവന്മാരുടെ വ്യാമോഹം അംഗീകരിച്ചു കൊടുക്കുന്നത് ലോകത്തിനുമേൽ മറ്റൊരു ഭീഷണിയായി മാറുക തന്നെ ചെയ്യും.